മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്ന വില 39,99,000 രൂപ മുതൽ സ്വന്തമാക്കാം. നേതൃത്വ പാടവത്തിലൂടെ കിഴക്കേ തലക്കാരുടെ പ്രിയങ്കരനായ കുഞ്ഞാക്കയുടെ പിൻഗാമിയായി ഇനി പരേറ്റ മുജീബ് റഹ്മാൻ മഞ്ചേരി നഗരസഭയിലെത്തും. നഗരസഭാംഗമായിരിക്കെ തലാപ്പിൽ അബ്ദുൾ ജലീൽ കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് ഉപതിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. 155 വോട്ടിനായിരുന്നു മുജീബ് റഹ്മാന്റെ വിജയം. യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് നിലനിർത്തിയാണ് മുസ്ലിം ലീഗിലെ പരേറ്റ മുജീബ് റഹ്മാനെ മഞ്ചേരി നഗരസഭയിലേക്ക് വോട്ടർമാർ തെരഞ്ഞെടുത്തയച്ചത്. ആദ്യമായിട്ട് എന്റെ വാർഡിലെ വോട്ടർമാരോട് 1000 നന്ദി അറിയിക്കണം. എന്നെ ഇത്ര വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് എന്റെ വാർഡിലെ ഹൃദയം നിറഞ്ഞ വോട്ടർമാരാണ്. അവരോടുള്ള നന്ദിയും കടപ്പാടും എപ്പോഴും കൂടെ ഉണ്ടാകുമെന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. കാലങ്ങളിലായിട്ട് സി പി എം ഉന്നയിച്ചു വരുന്ന എല്ലാ ആരോപണങ്ങളും തെറ്റാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. മുനിസിപ്പാലിറ്റിക്ക് എതിരായിട്ട് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രചരണവും തെറ്റാണെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞു. വൻ ഭൂരിപക്ഷത്തോടുകൂടി ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞു. സി പി എമ്മിൻ്റെ കുറച്ച് വോട്ട് ചെയ്യുന്നത് എസ് ഡി പിക്ക് നേടി എന്നുള്ളതാണ് ഒരു മാറ്റം മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടുള്ളത്. ഈ ഭരണസമിതിക്ക് കിട്ടിയൊരു അംഗീകാരം കൂടിയാണിത്. എൽ ഡി എഫിൻ്റെ കിറ്റും മറ്റും ഒന്നും ഇതിൽ ബാധിച്ചിട്ടില്ല തന്നെ നമുക്ക് തെളിയിക്കാം. എൽ ഡി എഫ് 3 സ്ഥാനത്തേക്ക് പോയി എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. 514 വോട്ടുകളാണ് മുജീബ് റഹ്മാൻ നേടിയത്. 359 വോട്ടുകൾ നേടിയ എസ് ഡി പി ഐ സ്ഥാനാർത്ഥി ലത്തീഫ് വല്ലഞ്ചിറ രണ്ടാം സ്ഥാനത്തെത്തിയപ്പോൾ 3 സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി തലാപ്പിൽ സജീറിന് 282 വോട്ടുകളാണ് നേടാൻ കഴിഞ്ഞത്. 83.52% പോളിംഗ് രേഖപ്പെടുത്തിയ തെരഞ്ഞെടുപ്പിൽ 723 സ്ത്രീ വോട്ടർമാരും 661 പുരുഷ വോട്ടർമാരുമാണ് സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. നേരത്തെ 313 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായിരുന്നു തലാപ്പിൽ അബ്ദുൾ ജലീൽ വിജയിച്ചത്. ന്യൂസ് ബ്യൂറോ മഞ്ചേരി.